അനുകൂലമായി ദൈവകരം കൂടെയുള്ളപ്പോ പ്രതികൂലങ്ങളെ എന്തിനു ഭയക്കുന്നു? പ്രതികൂലങ്ങളെ കണ്ട് എന്തിനു പേടിച്ചിരിക്കുന്നു? ദൈവകരല്ലേ കൂടെയുള്ളത് എന്നുറപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ ചെങ്കടൽ മുന്നിൽ നിൽക്കുമ്പോഴും ആ ചെങ്കടലിൻ്റെ മുകളിൽ ദൈവകരം കൂടെയുള്ള നീ വടിയോ ഉയർത്തുക, ചെങ്കടൽ രണ്ടായി പിളരുന്നത് കാണാം. ശക്തനായ ഗോലിയാത്ത് മുന്നിൽ നിൽക്കുമ്പോൾ കവണയിൽ കല്ലുമായി ആ ഗോലിയാത്തിനെതിരെ നീ എറിയുക, ഗോലിയാത്ത് നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് കാണാം. സിംഹത്തിൻ്റെ കുഴിയിൽ നീ വീഴപ്പെട്ടാലും എറിയപ്പെട്ടാലും ശബ്ദങ്ങളൊക്കെ നിനക്കെതിരായി ഉയർന്നാലും ആ സിംഹത്തിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുക, സിംഹങ്ങൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് കാണാം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരം അനുകൂലമാണെങ്കിൽ എത്ര വലിയ ശക്തി നമുക്കെതിരായി നിന്നാലും എത്ര വലിയ വ്യക്തികൾ നമുക്കെതിരായി നിന്നാലും ദൈവകരം അനുകൂലമുള്ള നാം ഒരിടത്തും തോറ്റ് വീണുപോകുവാൻ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രതികൂലം വരത്തില്ലെന്നല്ല, പ്രതികൂലമുണ്ട്, ചെങ്കടലുണ്ട്, ഗോലിയാത്തുണ്ട്, സിംഹക്കുഴിയുണ്ട്. ഇതെല്ലാം ഉണ്ടായാലും ഇതെല്ലാം മുന്നിൽ വന്നാലും അതിൻ്റെ നടുവിലൂടെ വഴിയൊരുക്കി ദൈവം നമ്മെ അക്കരെ എത്തിച്ചിരിക്കും. അതുകൊണ്ട് ദൈവം കൂടെയുണ്ട്, ദൈവകരമാണ് എന്നോട് കൂടെയുള്ളത്, എന്നെ വഴി നടത്തുമെന്ന് ഉറപ്പുള്ള ദൈവപൈതൽ ഒരിക്കലും പ്രതികൂലങ്ങളെ കണ്ട് ചെങ്കടലിനെ കണ്ട് അയ്യോ ഞാൻ പെട്ടുപോയല്ലോ, അക്കരയ്ക്ക് പോകാൻ ഒരു മാർഗമില്ലല്ലോ, ഫറവോൻ എന്നെ കൊന്നുകളയുമല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെങ്കടലിൽ വീണ് മുങ്ങി മരിക്കുമല്ലോ എന്നുള്ള ഭയമല്ല നിന്നെ അലട്ടേണ്ടത്. ഫറവോൻ ഓടിയെടുത്താലും ചെങ്കടൽ എത്ര വലുതായാലും ആ ചെങ്കടലിനെ പിളർന്ന് എൻ്റെ ദൈവം എന്നെ അക്കരെ എത്തിക്കും. എൻ്റെ കരം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കും, എൻ്റെ ശബ്ദം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് മുന്നിലുള്ള ചെങ്കടൽ പിളരുക തന്നെ ചെയ്തിരിക്കും. ഗോലിയാത്തിനെ കണ്ട് പേടിച്ചോടുകയല്ല നീ ചെയ്യേണ്ടത്, ധൈര്യത്തോടെ മുന്നോട്ട് ചെന്ന് കയ്യിലുള്ളത് എന്താണോ അത് ചിലപ്പോൾ കുറവുള്ളതായിരിക്കാം, പ്രശ്നങ്ങളുള്ളതായിരിക്കാം, മറ്റുള്ളവർ പരിഹസിക്കുന്നതായിരിക്കാം, അത് മതി. ദൈവകര കൂടെയുള്ള നിനക്കതും മതി ദാവീദ്, ആ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ. ഗോലിയാത്തിൻ്റെ കയ്യിൽ നിന്നെ തോൽപ്പിക്കാൻ പലതും ഉണ്ടായിരിക്കാം, പക്ഷെ നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മതി ഗോലിയാത്ത് വീഴാൻ. അതുകൊണ്ട് ദൈവകരം കൂടെയുണ്ടെന്നുറപ്പുള്ള പ്രിയ ദൈവവൈതലെ, പേടിച്ചിരിക്കരുത്, തളർന്നിരിക്കരുത്, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോ, ദൈവം കൂടെയുണ്ട്.